നമസ്കാരം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരമുണ്ടാകുന്നത് വഴി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയും കഴിവും ഉണ്ടായിത്തീരുവാനും ഒരു പക്ഷേ ഗൃഹത്തിലിരുന്നു കൊണ്ടുള്ള ജോലി മടുത്തതുകൊണ്ട് ഈ ഒരു മേഖലയിൽ കൂടുതൽ പ്രയത്നിക്കാനും യാത്രകളൊക്കെ തന്നെ പുനരാരംഭിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും എന്നാൽ പകർച്ചവ്യാധി പിടിപെടുമോ എന്ന ആശങ്ക ഇല്ലാതില്ല ആരോഗ്യ വകുപ്പും ഗവൺമെന്റും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തനക്ഷമത കാഴ്ചവയ്ക്കുവാനും പ്രവർത്തന രംഗങ്ങൾ പുനരാരംഭിക്കുവാനുമുള്ള അവസരമുണ്ടായിത്തീരും ഒരു പക്ഷേ ഇതിന്റെ വെളിച്ചത്തിൽ ജീവിതത്തിന് തന്നെ വഴിത്തിരിവുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളെ കൊണ്ട് ഈ വരുന്ന നവംബർ മാസം മുതൽ പൂർത്തീകരിക്കുന്ന ചില പദ്ധതികൾ ഏറ്റെടുക്കുകയും അത് തുടക്കം കുറിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പുനരാരംഭിക്കുവാനും ചിങ്ങ മാസത്തോടുകൂടി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം പ്രവർത്തനം കാഴ്ചവെക്കുവാനും ഇടയുണ്ട് അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന പൗത്രപൗത്രാദികൾക്കൊക്കെ തന്നെ ഈ ഒരു മാസത്തിൽ വന്നു ചേരും എന്നറിഞ്ഞിരുന്നു എന്നാൽ യാത്രാ വിലക്ക് വന്നു ചേരുന്നത് വഴി അവരുടെ യാത്രകളും മാറ്റിവെക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും എന്നാൽ ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പ് ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒന്നോ രണ്ടോ ദിവസം കുറച്ച് ദേഹത്തിനും മനസ്സിനും അസ്വാസ്ഥ്യങ്ങളും സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടായിത്തീരുവാനിട വരുമെങ്കിൽ പോലും പ്രകൃതി ജീവൻ ഔഷധ രീതികളെല്ലാം അവലംബിക്കുകയും ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നതൊക്കെ തന്നെ വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് കഴിവും പ്രാപ്തിയും അറിവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും കൃത്യമായുള്ള രീതിയിൽ പരീക്ഷയിൽ അവതരിപ്പിക്കുവാനോ ഉള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നാൽ കൂടുതൽ സമയം പഠിക്കാനുള്ള അവസരം ഉണ്ടായത് വിജയശതമാനം വർദ്ധിക്കുകയില്ലെങ്കിൽ പോലും വിജയം കൈവരിക്കുവാൻ തക്കവണ്ണം പരീക്ഷകളെല്ലാം തന്നെ അവതരിപ്പിക്കുവാനും അവലംബിക്കുവാനും പരീക്ഷ എഴുതുവാനുമുള്ള അവസരമുണ്ടായിത്തീരും നിലവിലുള്ള പ്രസ്ഥാനത്തിൻ്റെ അനുബന്ധ സ്ഥാപനം തുടങ്ങുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഇന്നത്തെ സാഹചര്യങ്ങളെ കൊണ്ട് വേണ്ടി വരുവാൻ യോഗം കാണുന്നുണ്ട് വിദേശത്തു നിന്നും ജന്മനാട്ടിൽ വന്നവർക്ക് ആ സ്ഥാപനത്തിൽ തന്നെ പുനർനിയമനം ലഭിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരുമെങ്കിൽ പോലും ഈ പറയുന്ന വിധത്തിൽ യാത്രാ വിലക്ക് വന്നു ചേരുന്നതിനാലോ അവിടെ വേണ്ട വിധത്തിൽ പദ്ധതികൾ ലഭിക്കാത്തതിനാലോ തൽക്കാലത്തേക്ക് ഈ യാത്രകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ് വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പുരോഗതി കുറയുന്നതിനാൽ ജോലിക്കാർക്ക് പകുതി ദിവസങ്ങളിൽ അവധി കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകൾക്ക് വിചാരിച്ച പോലെ നേട്ടം കുറയും ചർച്ചകൾ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും പുതിയ ഭരണ സംവിധാനം ഏറ്റെടുക്കാൻ നിർബന്ധിതനാകുമെങ്കിൽ പോലും അതിലുള്ള ഒരു വിമ്മിഷ്ടവും സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാകുന്നതിന് അതിൻ്റെ വെളിച്ചത്തിൽ ആ ഒരു മേഖലയിൽ താല്പര്യമുള്ളവരെയോ അല്ലെങ്കിൽ അതാത് മേഖലകളിൽ വിദഗ്ധരെയോ നിയമിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ളൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വിഭാവനം ചെയ്ത കർമ്മപദ്ധതികൾക്ക് അനുകൂലമായ വിജയം കൈവരിക്കുവാനുള്ള സാധ്യത കാണുന്നു സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി അടുത്ത കാലത്തൊന്നും കുടുംബാംഗങ്ങളെ താമസിപ്പിക്കാൻ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന ഒരു സമീപനം മാറി താമസിയാതെ തന്നെ കുടുംബങ്ങളെ താമസിപ്പിക്കാൻ കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള സാധ്യത ഉണ്ടാകുന്നത് വഴിയും അനുമതി ലഭിക്കുന്നത് വഴിയും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ ഗൃഹത്തിലിരുന്നു കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളെ കൊണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു മേഖല കൂടി
തുടങ്ങി വെക്കാൻ തുടക്കം കുറിക്കുവാൻ ജോലിയുടെ അനുബന്ധമായി തുടക്കം കുറിക്കുവാൻ തീരുമാനിക്കുവാനും അതാത് മേഖലയിൽ താൽപ്പര്യമുള്ളവരെ നിയമിക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട് ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കും സ്തുത്യർഹമായുള്ള സേവനം കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നതുവഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നുണ്ട് അവതരണ ശൈലി പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതുവഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിക്ക് തന്നേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ജോലി ലഭിക്കുന്നതുവഴി ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും നിർത്തിവെച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ടുള്ള സംസർഗത്തിൽ ഏർപ്പെടുവാനും അവരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ വന്നു ചേരുവാനും യോഗം കാണുന്നുണ്ട് മഹത്വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള അവസരം ഉണ്ടായിത്തീരുന്നത് ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷത്തിന് വഴിയൊരുക്കും പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു വാഹനം മാറ്റി വാങ്ങേണ്ടതായ തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും മനോധൈര്യം കൈവിടിയാതെ ആത്മാർത്ഥമായും ആത്മവിശ്വാസത്തോടുകൂടിയും പ്രവർത്തിക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന ഒരു നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴി പണം മുതൽ മുടക്കിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും സഹപ്രവർത്തകർക്ക് പകർച്ചവ്യാധി ഉണ്ടെന്നറിഞ്ഞതിനാൽ ഒരു പക്ഷേ സഹപ്രവർത്തകർ ജോലി ചെയ്യുന്ന ആ ഒരു സമയത്ത് ജോലി ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറി ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ ഗൃഹത്തിലിരുന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നുണ്ട് നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ മറന്നു പോകുവാൻ സാധ്യത കാണുന്നു വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു നാഡീ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും ചെറിയ തോതിൽ ശസ്ത്രക്രിയയ്ക്കും യോഗം കാണുന്നുണ്ട് ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും സമയബന്ധിതമായിട്ടും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് എന്തായാലും കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ് മേലധികാരികളുടെ ആജ്ഞകളെല്ലാം തന്നെ അർദ്ധമനസ്സോടുകൂടി ഏറ്റെടുക്കുകയും വളരെ പ്രയത്നിച്ചുകൊണ്ട് അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഒരു പക്ഷേ ഈ വരുന്ന ആഗസ്റ്റ് മാസം മുതൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാഹചര്യങ്ങൾ കൂടി ഇതിന് ഉപോത്ബലകമായി തീരുവാനും അയല നക്ഷത്രക്കാർക്ക് ഈ ഒരു മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം